ജപമാല രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, നാം സവിശേഷമായി വിളിച്ചപേക്ഷിച്ചുകൊണ്ട് വ്യക്തിപരമായും സമൂഹ ജീവിത കൂട്ടായ്മയിലും കൊന്ത ചൊല്ലി തീവ്രമായി പ്രാർത്ഥിക്കുന്ന ദൈവകൃപയുടെ പ്രത്യേക അവസരമാണല്ലോ ഒക്ടോബർ മാസം. നാം ഇന്ന് ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും പരിശുദ്ധ അമ്മയും സമർപ്പിതരുമാണ്. പരിശുദ്ധ അമ്മയോടു കൂടെ ഇരുന്ന് നാം പ്രാർത്ഥിക്കണം. അപ്പോഴാണ് പ്രാർത്ഥനയുടെ മനോഹാരിതയും സൗരഭ്യവും ആസ്വദിക്കുവാൻ കഴിയുക. വചനപ്രഘോഷണം വഴി യേശുവിൻ്റെ രക്ഷിക്കുന്ന സ്നേഹം ലോകമെങ്ങും എത്തിക്കുവാൻ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സമർപ്പിത സമൂഹം, ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തിൽ ആരാണ് പരിശുദ്ധ അമ്മ എന്ന ചോദ്യത്തിന് ഇപ്രകാരം മറുപടി പറയുന്നു. ഒരിക്കലും മങ്ങലേൽക്കാത്ത പ്രഭാപൂരിതയാണ് പരിശുദ്ധ അമ്മ, നമ്മുടെ അമ്മ. വിശുദ്ധരെ ജനിപ്പിക്കുന്നതിലും വളർത്തുന്നതിലും ദൈവഹിതമനുസരിച്ച് രൂപപ്പെടുത്തുന്നതിലും പരിശുദ്ധ കന്യകമറിയത്തിനുള്ള പങ്ക് അതുല്യമാണ്. വിശുദ്ധ ചെറുപുഷ്പം പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, അമ്മേ, ഞാനാണ് നിന്നേക്കാൾ ഭാഗ്യവതി. എന്തുകൊണ്ടെന്നാൽ ഇത്രയേറെ മഹത്വപൂർണയും സുഹൃതസമ്പന്നയുമായ അമ്മ എനിക്കുണ്ടല്ലോ, നിനക്കാകട്ടെ അങ്ങനെ ഒരു അമ്മ ഇല്ലല്ലോ. പരിശുദ്ധ അമ്മയ്ക്കായി ആത്മാർത്ഥമായി സ്വയം സമർപ്പിച്ചവരാരും വിശുദ്ധരായി തീരാതിരുന്നിട്ടില്ല. ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിനുള്ള വഴി പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ തന്നെ സമർപ്പണം ചെയ്യുക എന്നതാണ്. നാം ജപമാല ചൊല്ലുന്നവർ മാത്രമാകാതെ ജപമാല ജീവിക്കുന്നവരാകുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം സമർപ്പിത ജീവിതം സാക്ഷിയാക്കി പറയാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് അനുദിനം ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകാനോ പാപത്തിൽ വീഴാനോ വഴിതെറ്റി പോകാനോ പരിശുദ്ധ അമ്മ അനുവദിക്കില്ല. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായും ഫലമേൽപ്പിക്കാം. നിർമ്മല സ്നേഹത്തെളി നീരു നൽകാ, ഇതാ നിൻ്റെ അമ്മ.